കേഫോൺ പദ്ധതിയുടെ മുഴുവൻ നിയന്ത്രണവും മുഖ്യന്റെ വിശ്വസ്തൻ ശിവശങ്കർ തന്നെയാണ് നടപ്പിലാക്കിയത്. കേഫോണിന്റെ രേഖകൾ ആവശ്യപ്പെട്ടതനുസരിച്ച് വൈദ്യുതി വകുപ്പ് അത് കൈമാറിയിരുന്നു. ഇതിൽ നിന്നാണ് കേഫോണിലെ സർവാധികാരവും മുഖ്യന്റെ വിശ്വസ്തൻ ശിവശങ്കർ ആണെന്നുള്ളത് തെളിഞ്ഞിരിക്കുന്നത്. വൈദ്യുതി ബോർഡും കേരള സ്റ്റേറ്റ് ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ചേർന്നുള്ള 1028 കോടി രൂപയുടെ കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് പദ്ധതിയുടെ മുഴുവൻ നിയന്ത്രണവും ഐ ടി സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ആയിരുന്നെന്നാണ് കണ്ടെത്തലുകൾ. വൈദ്യുതി ബോർഡ് പങ്കാളിയാണെങ്കിലും ഐ ടി വകുപ്പാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. കേഫോൺ സംരംഭവുമായി മുന്നോട്ടു പോകരുതെന്ന് സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ 2 തവണ ആവശ്യപ്പെട്ടിട്ടും പദ്ധതി ഉപേക്ഷിച്ചിരുന്നില്ല. 2012 മുതൽ KCB ചെയർമാനായിരുന്ന ശിവശങ്കർ 2016 ഐ ടി സെക്രട്ടറി ആകുന്നത്. ഇതിനുശേഷമാണ് കേഫോൺ എന്ന കമ്പനിയെക്കുറിച്ച് ആലോചന വന്നത്. പദ്ധതിയുടെ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റായി PWCയെ നിയോഗിച്ചത് ടെൻഡർ വിളിക്കാതെയായിരുന്നു. ശിവശങ്കർ ചെയർമാനായ KSITIL PWCയെ പദ്ധതിയിലേക്ക് നിർദ്ദേശിച്ചത്. കേഫോണിനായുള്ള PWCയുടെ പ്രൊജക്ട് മാനേജ്മെന്റ് യൂണിറ്റിലേക്ക് ആളുകളെ നിയോഗിക്കാനുള്ള 5-അംഗ ഉന്നതതല കമ്മിറ്റിയുടെ ചെയർമാനും ശിവശങ്കർ തന്നെയായിരുന്നു. PWC ആണ് സ്വപ്നയെ സ്പേസ് പാർക്കിലേക്ക് വൻ ശമ്പളത്തിൽ നിയോഗിച്ചത്. സ്പേസ് പാർക്കിൽ നിന്ന് കേഫോണിന്റെ തലപ്പത്ത് സ്വപ്നയെ എത്തിക്കാൻ നീക്കങ്ങൾ നടന്നിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സംശയമുന കേഫോണിലേക്ക് നീങ്ങാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ്. കേഫോണിനായി കേബിൾ വാങ്ങിയതിലും ക്രമക്കേടുണ്ടായെന്നാണ് പ്രാഥമികമായ വിലയിരുത്തലുകൾ. കേന്ദ്ര നിർദ്ദേശം ലംഘിച്ചാണ് കേബിളുകൾ എത്തിച്ചതെന്ന് GST വകുപ്പ് സംശയിക്കുന്നുണ്ട്. കേഫോൺ പദ്ധതി ധൃതി പിടിച്ച് നടപ്പാക്കുന്നതിലും അന്വേഷണ ഏജൻസി സംശയം ഉന്നയിച്ചിട്ടുണ്ട്. KCBയുടെ IT വിഭാഗവും കൊച്ചിയിലെ സിസ്റ്റം ഓപ്പറേഷൻ സർക്കിളും ചേർന്നാണ് കേഫോൺ പദ്ധതി നിയന്ത്രിക്കുന്നത്. ഇന്റർനെറ്റ് സേവന രംഗത്തേക്കുള്ള സർക്കാർ കമ്പനിയായ കേഫോണിന്റെ രേഖകൾ കേന്ദ്ര GST ഇന്റലിജൻസ് ആവശ്യപ്പെട്ടതനുസരിച്ച് വൈദ്യുതി വകുപ്പ് കൈമാറി. എം ശിവശങ്കറിനെയും സ്വപ്ന സുരേഷിനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് സൂചനകൾ. വൈദ്യുതി വകുപ്പിൽ നിന്ന് രേഖകൾ കേന്ദ്ര GST വകുപ്പിന് കൈമാറിയിട്ടുണ്ട്. സംസ്ഥാന IT വകുപ്പിൽ നിന്നുള്ള രേഖകളും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ശിവശങ്കറിന്റെ അറസ്റ്റിന് പിന്നാലെ എന്തായാലും പിണറായി സർക്കാരിന്റെ പദ്ധതികളെല്ലാം തലനാരിഴ കീറി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ്. അറസ്റ്റിലായ ശിവശങ്കറിനെ ചോദ്യം ചെയ്തതോടെ അന്വേഷണം സംസ്ഥാന സർക്കാരിന്റെ 4 പ്രധാനപ്പെട്ട പദ്ധതികളിലേക്കും നീങ്ങുന്നുവെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ശിവശങ്കർ മുൻകൈയെടുത്ത് നടപ്പിലാക്കിയ പദ്ധതികളിലാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ഡൗൺ ടൗൺ, കേഫോൺ, ഇ മൊബിലിറ്റി, സ്മാർട്ട് സിറ്റി എന്നീ 4 പദ്ധതികളെക്കുറിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലാകുന്നു എന്ന് തന്നെ പറയാനാകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി സർക്കാർ ഏറെ കൊട്ടിഘോഷിക്കുന്ന 4 പദ്ധതികളാണ് ഇപ്പോൾ സംശയനിഴലിൽ നിൽക്കുന്നത്. നേരത്തെ തന്നെ ഡൗൺ ടൗൺ, കേഫോൺ, ഇ മൊബിലിറ്റി, സ്മാർട്ട് സിറ്റി എന്നീ പദ്ധതികൾക്കെതിരെ പ്രതിപക്ഷം വൻ സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുന്നുവെന്ന ആരോപണം ഉന്നയിച്ചിരുന്നതാണ്. ഈ പദ്ധതികളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചാൽ അത് ലൈഫ് മിഷൻ ക്രമക്കേട് പോലെ സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്നതിനും സാധ്യതകൾ ഏറെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.